السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنامج نوتي تنوتي ون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ميم، ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ ആയത്ത് ഒരുപാട് ആശയങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ആയത്താകുന്നു ഈ ആയത്ത്. തഖ്‌വയും ഹുദയും ഒക്കെ റബ്ബിനോട് ചോദിക്കുക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽ അഫാഫ വൽ ഗിന. തഖ്‌വയും ഹുദയും ഇന്നലെ നാം ചർച്ച ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആയിലുള്ള മറ്റൊരു വാചകമാണ് അഫാഫ് ഗിന. പടച്ചവനെ, അഫാഫിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹ്, എന്താണ് ഈ അഫാഫിൻ്റെ അർത്ഥം? അൽ അഫാഫു അത്തനസ്സുഹു അമ്മാ ലാ യുബാഹ് വസ്സിയാനതു അമ്മാ താമിഇ ദുനിയാ ഫയശ്മലുൽ അഫാഫ് ബികുല്ലി അൻവാഇഹി. അഫാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനവദനീയമല്ലാത്ത എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കറാഹത്തായാലും ഹറാമായാലും മറ്റു നിരോധിക്കപ്പെട്ട അനവദനീയമല്ലാത്ത എല്ലാ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായുമുള്ള മോചനം, അതാണ് അഫാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്സിയാനതു അൻ മതാഇ ദുനിയാ, ഈ ഐഹികമായ ലോകത്തിൽ മുഴുകി ഇതിൽ മാത്രമേ സുഖമുള്ളൂ, ഇതോടുകൂടെ സുഖം തീർന്നു എന്ന ആ ആഗ്രഹത്തിൽ നിന്ന് മോചനം നേടുക. ഫയശ്മലുൽ അഫാഫ മിൻ കുല്ലി അൻവാഇഹി, അപ്പോൾ ഈ അഫാഫ് എന്ന് പറയുന്ന ആ പദം അത് അതിൻ്റെ എല്ലാ ഇനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്താണ് അഫാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേവലം ഒരർത്ഥം മാത്രമല്ല അതിനുള്ളത്. പാതിവൃത്യം എന്നൊക്കെ മലയാളത്തിൽ ഒറ്റ വാചകത്തിൻ്റെ അർത്ഥം പറയാറുണ്ടെങ്കിലും അത് കേവലം ഒരു അർത്ഥം, മനുഷ്യന് മനസ്സിലാകാനുള്ള ഒരു ചെറിയൊരു അർത്ഥം മാത്രമാണ്. യഥാർത്ഥത്തിൽ അഫാഫ് എന്നുള്ളത് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. അത്തനസ്സുഹു അമ്മാ ലാ യുബാഹ്, അതുപോലെ അഫാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഫാഫു അനിസ്സിന കുല്ലിഹി ബി അൻവാഇഹി, സിനയിൽ നിന്നുള്ള മോചനം. ബിക്കുൽ, എല്ലാ ജിനയുടെ എല്ലാ ഇനങ്ങളിൽ നിന്നും. സിന എന്നതുകൊണ്ടത് ഭാര്യ, ഒരു പുരുഷനും ഒരു സ്ത്രീയും അനധികൃതമായുള്ള ഒരു ബന്ധപ്പെടൽ, അത് അതിൻ്റെ എല്ലാ ഇനങ്ങളും അതിൽപ്പെട്ടു. അഥവാ സിനൽ നദർ, സിനൽ ലംസ്, സിനസ് ഇസ്തിമാ, സിനൽ ഫറജ്, നോട്ടം കൊണ്ടുള്ള സിന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ഹദീസിൽ കാണാൻ കഴിയും. സിനൽ ഐനി അന്നളറു, കണ്ണുകൊണ്ടുള്ള സിന നോക്കലാണ്. ഹറാമായ വിഷയത്തിലേക്ക്, ഹറാമായ ഒരു അന്യസ്ത്രീയിലേക്ക് ഒരു അന്യപുരുഷൻ നോക്കുക, ഒരു അന്യപുരുഷനിലേക്ക് അന്യസ്ത്രീയെ നോക്കുക, അതുപോലെ ഹറാമായ അള്ളാഹു നിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ നോക്കുക, അതിന് സിനൻ നളർ എന്ന് പറയും. സിനൻ ലംസ്, സ്പർശനം കൊണ്ടുള്ള സിന, അത് തൊടലാണെങ്കിൽ അതും ഹറാമായ നിലക്കുള്ള സ്പർശനമാണെങ്കിൽ അതും സിന തന്നെയാണ്. സിനൻ ലംസ്, സിനൽ ഇസ്തിമാ, കേൾവി കൊണ്ടുള്ള സിന, അനാവശ്യമായി ഹറാം ആസ്വദിക്കുന്ന നിലക്ക്, ഹറാമായ നിലക്കുള്ള ഒരു ആസ്വാദനം, അതും സിന തന്നെയാണ്. സിനൽ ഫർജ്, ഗുഹ്യസ്ഥാനം കൊണ്ടുള്ള സിന, അതെല്ലാം സിനയാണ്. ഈ നിലക്കുള്ള എല്ലാ സിനയിൽ നിന്നുമുള്ള എല്ലാ വ്യഭിചാരത്തിൽ, കണ്ണുകൊണ്ടുമാവട്ടെ, കൈകളെ കൊണ്ടുമാവട്ടെ, അതുപോലെ കേൾവി, അതുപോലെ യഥാർത്ഥത്തിലുള്ള വ്യഭിചാരം, എല്ലാ നിലക്കുള്ള ഇനങ്ങളിൽ നിന്നുള്ള മോചനം, അതൊക്കെ ഈ അഫാഫ് എന്ന ഒറ്റ വാചകത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, നിന്നോട് ഞാൻ നിരന്തരം ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽ അഫാഫ്, അഫാഫ്, ഈ നിലക്കുള്ള എല്ലാ നീചമായ, മ്ലേച്ഛമായ, അല്ലാഹു നിരോധിച്ച, അല്ലാഹുവിൻ്റെ ഉറുപ്പിന് വിധേയമാകുന്ന എല്ലാ ഇനത്തിലുള്ള സിനയിൽ നിന്നുമുള്ള മോചനം, അതാണ് അഫാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വത്തഅഫഫു അനിൽ കസ്ബി വറിസ്ഖിൽ ഹറാം, അതുപോലെ ഹറാമായ റിസ്ക് നേടുക, ഹറാമായ ജോലി എടുക്കുക, എല്ലാ ഇതിൽ നിന്നൊക്കെയുമുള്ള മോചനം, ഇതെല്ലാം ഈ അഫാഫ് എന്ന ഒറ്റ വാചകം അർത്ഥമാക്കുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ച ദുആ, അവിടുത്തെ ദുആയിൽപ്പെട്ട ഒരു ദുആയാണ് അൽ ഗിന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ എന്ന് പറഞ്ഞല്ലോ. ഈ ഗിന കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം,
ഗ്നാ എന്ന് പറഞ്ഞാൽ സമ്പന്നമായ ഒരു ജീവിതം. ഏറ്റവും സമ്പാദ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ സമ്പാദ്യം ഒരുപാട് മില്യൺ കണക്കിന് സ്വത്തുണ്ടാവുക എന്നുള്ളതല്ലോ സമ്പാദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഗ്നാ ഗ്നൻ നഫ്സ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗ്നാ മിൻ കസറത്തിൽ അറവ് വഇന്നമൽ ഗ്നാ ഗ്നൻ നഫ്സ്. ഒരുപാട് ഒരുപാട് സമ്പാദ്യമുണ്ടാവുക അതൊന്നുമല്ല മനുഷ്യൻ്റെ ഗ്നൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രയോ സമ്പന്നരായ ആളുകൾ അവരുടെ മാനസികമായ ഒരു ദരിദ്രരായിരിക്കും. സാമ്പത്തികമായി ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുക എന്നതുകൊണ്ട് മാത്രം അവൻ്റെ മനസ്സ് സമ്പന്നമാകണമെന്നില്ല. മനസ്സിൻ്റെ സമ്പന്നത, അതാണ് ഗ്നൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുവ ഗ്നൻ നഫ്സ്, മനസ്സിൻ്റെ സമ്പന്നത. ആളുകളിലേക്ക് ആവശ്യമില്ലാത്ത ഒരവസ്ഥ, എന്തു കാര്യത്തിനും ആരെയും ആശ്രയിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകാതിരിക്കുക. അതുപോലെ അവന് ജീവിക്കണമെങ്കിൽ മറ്റൊരിടത്തിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ, അവൻ ആളുകളുടെ കൈകളിലുള്ളതിൽ നിന്നെല്ലാം അവൻ ആ വിനയെ നേടിയിരിക്കുക, അതിനെന്തേക്കൊന്നും ആവശ്യമില്ലാതെ സ്വന്തമായി ജീവിക്കുവാനുള്ള ഒരു ഉപാധി അവനുണ്ടാവുക, ആളുകളിൽ നിന്ന് അകന്ന് സ്വന്തമായി ജീവിക്കാനുള്ള ഒരു ഉപാധി നേടിയെടുക്കുക, അതാണ് ഈ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു തആല അവന് നൽകിയത് കൊണ്ടൊക്കെയും അവന് സംതൃപ്തി നേടുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതാണ് ഗ്നൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാണ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽ അഫാഫ വൽ ഗ്നാ. ഗ്നയെ ചോദിക്കുക. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫക്കീറായിട്ട് അല്ല ജീവിച്ചത്. അള്ളാഹുവിന്റെ റസൂല് ഫക്കീറിന്റെ ജീവിതം മിസ്കീന്മാരുടെ ജീവിതത്തെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഗനിയായിരുന്നു. ഈ യഹൂദ പർവ്വതവും അതുപോലെ മറ്റ് പർവ്വതങ്ങളൊക്കെ സ്വർണമാക്കി കൊടുക്കാൻ അള്ളാഹു തയ്യാറായപ്പോഴും അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരസിക്കുകയായിരുന്നുവല്ലോ. എത്രയോ യുദ്ധങ്ങളിൽ ധാരാളം സമ്പത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി വന്നിരുന്നു. ധാരാളം അനുവദിക്കപ്പെട്ട സമ്പത്തുകൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴും അതൊന്നും സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ തയ്യാറായിരുന്നില്ല. അതൊക്കെ സാധുക്കൾക്ക് വിഹരിച്ചു കൊടുക്കുക, മറ്റുള്ള ആളുകൾക്കെല്ലാം കൊടുത്തത് തീർക്കുക, ഒരു ദിർഹം പോലും അവശേഷിക്കാത്ത നിലയിലായിരുന്നുവല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. എല്ലാം വിട്ടേച്ചു അള്ളാഹുവിന്റെ റസൂൽ പോയിരിക്കുന്നു. അതേസമയത്ത് ഒന്നും സമ്പാദിക്കുക, ധനികമായ സമ്പാദ്യം അത് എടുത്തു വെച്ച് സൂക്ഷിച്ചു വെച്ച് കുന്നുകൂട്ടുവാനൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മിസ്കീന്മാരുടെ ജീവിതമാണ് അവിടെ തിരഞ്ഞെടുത്തത് എന്ന് വെച്ച് അവിടുന്ന് ഗനീ അല്ല എന്ന് പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ റസൂലിന് ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു. ഒരു സമ്പത്തും അത് എടുത്തു വെക്കാനുള്ള സമ്പത്തായിട്ടല്ല അള്ളാഹുവിന്റെ റസൂൽ കണ്ടത്. അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ആകുമ്പോഴേക്കും ഒരു ഫിൽസ് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായ സ്വത്തായിട്ടുണ്ടായിരുന്നില്ല. കേവലം ഏതാനും വസ്തുക്കൾ മാത്രം അല്ലാതെ എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉമ്മത്തിന് അവിടെ സമുദായത്തിന് വേണ്ടി കൊടുത്ത് തീർക്കുകയായിരുന്നു. അപ്പോൾ ഗ്നാ ആവശ്യപ്പെടുന്നത് അതൊരു മോശമായ കാര്യമല്ല. ആളുകളെ ആശ്രയിക്കാതെ ജീവിക്കുക അതൊരു മനുഷ്യന്റെ അത്യാവശ്യമായ കാര്യമാണ്. അതാണ് ഈ ഗ്നാ ആവശ്യപ്പെടുന്നതും നാം ഈ ദുആയിലൂടെ നാം നേടിയെടുക്കുന്നത്. അള്ളാഹു അവന് കൊടുത്തത് കുറഞ്ഞതാവട്ടെ വർദ്ധിച്ചതാവട്ടെ അതിലൊക്കെയും അവൻ സംതൃപ്തനാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല തഖ്‌വയുള്ള മനുഷ്യനെയും ഗനിയായ വ്യക്തിയെയും ഖഫിയായ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഗനിയാവുക അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ ഗന കൊണ്ട് അവന് ദാരി കിട്ടിയതൊന്നും മതിയാകാതെ പിന്നെയും കിട്ടണം എന്ന ആ ദുരാഗ്രഹം, ആ അങ്ങനെയുള്ള ഗനയല്ല, മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ അത് വന്നു ചേരുക, അതൊരു മനുഷ്യൻ്റെ ഗ്നൻ തന്നെയാണ്. അതുകൊണ്ട് അതൻ സംതൃപ്തനാവുക അതും ഗ്നയാണ്. അൽ ഖനാഅത്തു കൻസുല്ലാ യഫ്ന എന്നാണല്ലോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഒരവസ്ഥ, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം, ഏറ്റവും വലിയ നിധി അതാകുന്നു. അതല്ലാതെ കുറേ സമ്പത്തുണ്ടായിട്ട് മനസ്സ് സമ്പന്നമാകാതെ
മനസ്സിലെപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ നിലനിൽക്കുക. അവൻ യഥാർത്ഥത്തിൽ ഗനിയല്ല, അവൻ ഏറ്റവും വലിയ ഫക്കീറാണ്, ഏറ്റവും വലിയ ദരിദ്രനാണ് അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പടച്ച റബ്ബിനോട് നിരന്തരം ചോദിക്കാൻ അള്ളാഹുവിൻ്റെ തിരുതൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ട ഒരു ദുഅയാണ് അള്ളാഹുവിനോട് ഹുദയും തഖ്‌വയും അഫാഫും ഗിനയും ഒക്കെ ചോദിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹി ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു: ഹാദ ദുആഉ മിൻ അജ്മഇൽ അദ്ഇയത്തി വഅൻഫഇഹാ وهو يتضمن سؤال خير الدين وخير الدنيا فإن الهدى هو العلم النافع والتقى العلم الصالح وترك ما نهي عن ما نهى عنه الله ورسوله وبذلك يصلح الدين فإن الدين علوم نافع ومعارف صادقة فهو الهدى. إي دعاء إي اللهم إني أسألك الهدى والتقى إن برينا إي دعاء അത് ദുആകളുടെ കൂട്ടത്തിൽ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ദുആയാണ്. വഅൻഫഉഹ ഏറ്റവും ഉപകാരപ്രദമായ ദുആയുമാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുവേത്തല്ലമ്മനു സുആൽ ഖൈറു ദുനിയാ വഖൈറിൽ ഖൈറു ദീനി വദ്ദുനിയ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറിനെയാണ് ഇവൻ ചോദിക്കുന്നത്. എന്നാൽ എന്തെന്നാൽ ഫൈനൽ ഹുദ, ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ അൽ ഇൽമു നാഫിഉ, നാഫിയായ ഇൽമാണ്. അത്തുഖ, തുഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അമലു സാലിഹ്, സാലിഹായ അമലുകളാണ്. അള്ളാഹു റസൂലുഹു, അള്ളാഹുവും റസൂലും ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെല്ലാം ഉപേക്ഷിക്കലാണ്. ഉപിതാരിക്കീൻ, ഇതുകൊണ്ടൊക്കെയും അവൻ്റെ ദീൻ സംശുദ്ധമായി മാറും. ഫൈനദ്ദീന, എന്തുകൊണ്ടെന്നാൽ ദീൻ എന്ന് പറയുന്നത് നാഫിയായ ഇൽമുകളും അതുപോലെ തന്നെ അത്യാവശ്യമായ മഅരിഫത്തുകളും വിജ്ഞാനങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഹുവൽ ഹുദ, അതാണ് ഈ ഹുദയിൽ ഉൾക്കൊള്ളുന്നത്. വഖിയാമം ബിതാഅത്തില്ലാഹി വറസൂലിഹി, അതുപോലെ മറ്റൊന്നെന്താണ്, തഖ്‌വയാണ്. വഖിയാമം ബിതാഅത്തില്ലാഹി വറസൂലി, അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക, അത് അത്തുഖ എന്ന ആ വാചകത്തിൽ അതും ഉൾക്കൊള്ളുന്നുണ്ട്. വൽ അഫാഫു അഫാഫും വൽ ഗിനാ, ഈ അഫാഫും ഗിനയും യതളമ്മനുൽ അഫാഫ അൽ അനിൽ ഖുൽ അനിൽ ഖൽഖ് وعدم تعليق القلب بهم സൃഷ്ടികളിൽ നിന്നുള്ള ആ ആളുകളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരവസ്ഥ, അത് ഇതിനെ കൊണ്ട് അവന് ലഭ്യമാകുന്നു. അതുപോലെ അവരോട് ജനങ്ങളുടെ കൈകളിലുള്ളത് കിട്ടുവാനുള്ള മോഹം, അതും അവൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നു. അതുകൊണ്ട് അവൻ വൽഗുനാ ബില്ലാഹി വബിറിസ്ഖിഹി, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ റിസ്ക് കൊണ്ടും മതിയാവുന്ന ഒരവസ്ഥ. വൽ ഖനാഅത്തു ബിമാ ഫീഹി, അവനിലുള്ളത് കുറഞ്ഞതാണെങ്കിൽ ആ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഒരവസ്ഥ, അപ്പോഴാണ് ഏറ്റവും സമ്പന്നമായ ഒരു ജീവിതം അവന് ലഭ്യമാകുന്നത്. വഹുസൂലു മാ യത്മഇന്നു ബിഹിൽ ഖൽബു മിനൽ കിഫായ വബിദാലിക തത്മു സആദത്തുൽ ഹയാത്തി ദുനിയ വറാഹത്തുൽ ഖൽബിയ, അവൻ്റെ അടുക്കൽ കുറഞ്ഞതാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് അവന് സുഖകരമായ സന്തോഷകരമായ ജീവിതം അവന് വരികയും അവൻ്റെ മനസ്സിന് സമാധാനം കിട്ടുകയും അവൻ്റെ മനസ്സിന് എപ്പോഴും സ്വസ്ഥത ലഭ്യമാകുന്ന ഒരു നില കൈകൊള്ളുകയും ചെയ്യുന്നതോടുകൂടെ ആരിലേക്കും അവൻ ആശ്രയിക്കാതെ സന്തോഷത്തോട് ജീവിക്കാനുള്ള ഒരവസ്ഥ, അതാണല്ലോ ഓരോ മനുഷ്യനും ഹാപ്പി ലൈഫ്, ഹാപ്പി ലൈഫായ ഒരു ജീവിതം അവന് ലഭ്യമാകുന്നത് ഈ മഹത്തായ ദുആ കൊണ്ടാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ഈ ദുആ, അത് നമുക്കും അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഹുദയും കിട്ടും, തഖ്‌വയും കിട്ടും. തഖ്‌വയുള്ളവർക്ക് മാത്രമല്ലേ ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഹുദയാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആവശ്യമായതൊക്കെ ഇഹത്തിലും പരത്തിലും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.